യുകെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ സ്മൈലി ട്രിപ്സ് ഡോട്ട് കോമിൽ കോൺടാക്ട് ചെയ്യുക. യുകെ ആൻഡ് യൂറോപ്പ് ടൂർ എക്സ്പേർട്ട്. ഞാൻ അഹങ്കാരം കാണിച്ച എവിടെയാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എനിക്ക് ആ സമയത്ത് ഇതിനേക്കാൾ മുകളിലേക്ക് മൊയ്തീനായിരുന്നു. അപ്പൊ അതിന്റെ അത്രത്തോളം ഞാനത് ഉള്ളിൽ കൊണ്ടുപോകും. അതിനെ ബാധിക്കുന്ന തരത്തിൽ എന്നെ അഹങ്കാരി എന്ന് പറയുന്നെങ്കിൽ മൊയ്തീനുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ പറയേണ്ടത്. എൻ്റെ ഒരു ഹൃദയവേദനയും എൻ്റെ ഒരു ഹൃദയം വീർത്തത് കൊണ്ട് മാത്രമാണ് ആ പടം പുറത്തിറങ്ങി. ഞാൻ എന്നെ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവമില്ല, എന്നെ കൊണ്ട് ഒരാൾക്കൊരു സാമ്പത്തിക നഷ്ടമില്ല, എന്നെ കൊണ്ട് ഒരാൾക്ക് മറ്റു പ്രശ്നമില്ല. എന്നെ കൊണ്ട് ഒരാൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവരുടെ കൂടെ പ്രശ്നമായിരുന്നു. അയാൾ ഡയറക്റ്റ് ചെയ്താൽ പകുതി വഴി കിട്ടിട്ട് പോകും. സിനിമയിലുള്ളവർ തന്നെ ആവണം, അല്ലാതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ചോറിൽ എനിക്ക് വിഷം തന്നെ എന്നെ കൊല്ലുക. ഇന്ന് ഇന്ത്യാഗ്ലിസ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ കാലമായി മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന ഒരു മുഖമാണ്. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ, ഒരൊറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ സംവിധായകൻ ആർ എസ് വിമൽ, സ്വാഗതം. അപ്പം വലിയൊരു ഇടവേള കേട്ടോ, നമ്മുടെ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് വലിയൊരു ഇടവേള വന്നു രണ്ടാമത്തെ സിനിമയായിട്ട് എത്താൻ. അപ്പം പക്ഷേ സിനിമയിൽ ഓൾ ഓവറാണ്, ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും എഴുത്തിലും എല്ലാം ഉണ്ട്. അപ്പം എന്തു പറ്റി ശശി ശകുന്തല ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയല്ല യഥാർത്ഥത്തെ? ഇത് ഞാൻ അവസാനം മൂന്നാമത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഓക്കെ. സ്വാഭാവികമായിട്ട് ഇത് ആദ്യം ഇറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ മറ്റു രണ്ട് വലിയ സിനിമകൾ നിർമ്മിച്ചിരുന്നു. നിർമ്മിച്ചെന്ന് വെച്ചാൽ ഇതും നിർമ്മാണ പങ്കാളിത്തമാണ്, അറസ്മൽ പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ആ പേരിൻ്റെ ഒരു ദൈവം എനിക്ക് തന്നൊരു സൗഭാഗ്യത്തിൻ്റെ പേരിലായിരിക്കും അത്. മറ്റത് ഒന്ന് ജോൺ കെന്നഡി എന്ന് പറഞ്ഞിട്ട് പ്രഭുദേവ ഹീറോയായ തമിഴ് മൂവി, നമ്മുടെ മലയാളത്തിൽ നിന്ന് സിദ്ദിഖ്ലാൽ ലാലേട്ടനൊക്കെ ഉള്ളൊരു മൂവിയാണ്. അതൊരു വലിയ ബജറ്റ് മൂവിയാണ്. അതിൻ്റെ പ്രൊഡ്യൂസറാണ്, അത് പ്രൊഡക്ഷനാണ്. അത് ഞാനും പ്രജയ് കമ്മത്ത് എന്ന് പറഞ്ഞിട്ട് ലണ്ടനിലുള്ളൊരു ഹൈദരാബാദി തെലുങ്കൻ ഒരു എൻ്റെ ഒരു സഹോദര തുല്യനായ ഒരു സുഹൃത്താണ്. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ചാണ് ആ പടം പൂർത്തീകരിച്ച്. ഇനിയിപ്പോൾ ഒരു 10-12 ദിവസം ഷൂട്ടും കൂടെ ബാലൻസ് ഉള്ളൂ. ഇതിനു മുമ്പ് വളരെ മുമ്പ് തുടങ്ങിയതാണ്. പിന്നെ ഒന്ന് സോൾമേഴ്സ് എന്നൊരു പടം, അത് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അത് മലയാള മൂവിയാണ്, മലയാള മൂവി. സണ്ണി വീനൊക്കെ അഭിനയിച്ചൊരു വേറെ പേരല്ല, അത് ചെത്തിമന്ദരം തുടങ്ങിയത്. പിന്നെ അതിൻ്റെ കഥയും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് രണ്ട് നായകന്മാരുള്ള മറ്റൊരു സിനിമയായിട്ടത് വിജയബാബു വേദികയൊക്കെ അഭിനയിച്ച വലിയ താരനിരയുള്ളൊരു സിനിമയാണ് അത്. ഇത് കഴിഞ്ഞിട്ട് അത് അന്ന് അനൗൺസ് ചെയ്തുവെങ്കിലും ഇപ്പൊ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് ചെത്തിമന്ദരം ആ സമയത്തായിരുന്നു. ഇത് അങ്ങനെ ലണ്ടനിലെ എൻ്റെ ഷൂട്ടിനിടയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു ഇത്, മൂന്നാമത്തെ സിനിമ. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ഇടവേള എന്ന് വെച്ചാൽ ഞാനൊരു ഡയറക്ഷൻ പരിപാടിയിലേക്ക് വന്നില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇടവേള. അത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൊയ്തീന് ശേഷം എനിക്ക് ഒരുപാട് സിനിമകൾ വരികയും ഒരുപാട് നിർമ്മാതാക്കളൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു നിർമ്മാതാവിനോടും ഒരു ആർട്ടിസ്റ്റിനോടും മറ്റൊരു കഥ പറയുകയോ ഒരു അഡ്വാൻസ് വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. അങ്ങനെ ഞാൻ ഇതുവരെ, നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാം, ഇതുവരെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അത്രയും വലിയൊരു സിനിമ, അതെൻ്റെ നിശബ്ദത എന്ന് വെച്ചാൽ എൻ്റെ 5-6 വർഷം എടുത്തിട്ടാണ് ഞാൻ മൊയ്തീൻ ചെയ്യുന്നത്. എൻ്റെ നമ്മൾ ജീവിതത്തിൻ്റെ അല്ലേ, നമുക്ക് ഏതോ സ്വപ്നം ഉണ്ടാവും, ലക്ഷ്യം ഉണ്ടാവും, പിന്നെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലല്ല വാസ്തവത്തിൽ ഞാനിതിലേക്ക് വന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ജീവിച്ചു പോകാനുള്ള ഒരു വഴി ഉള്ളതുകൊണ്ട്, നമ്മുടെ സ്വപ്നം ബാക്കിയായതുകൊണ്ടും ആ സ്വപ്നത്തിന് വേണ്ടി 5-6 വർഷം നമ്മൾ ഉപയോഗിച്ചു. കുറച്ചധികം സമയമാണ് എല്ലാവരും പറയും, പക്ഷെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രക്രിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു സംവിധാന സംരംഭത്തിന് ഇപ്പം ഞാൻ എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ കമ്പനിയായിട്ട്. ഒരു വലിയ പ്രൊജക്റ്റാണ് അത്. ഉടനെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ശരി വരുന്നത്. അന്ന് ഇതിന് ശേഷം വളരെ എക്സ്പെക്ടേഷൻ വന്നായിരുന്നു മഹാവീര കർണ. അതാണ് ഇനിയിപ്പോ തുടങ്ങാൻ പോകുന്നത്. അത് പക്ഷെ ഇതിൻ്റെ ഇത്ര വലിയൊരു താമസം വന്നത്, കാരണം അത് സ്വാഭാവികമായിട്ട് അത് വിക്രമിനെ വെച്ചേക്കാനോ? അത് തന്നെയാണ്, അതാ വരാൻ പോകുന്നത്. അല്ല, എന്തോ ഇത്ര ഒരു വലിയ ഇടവേള വരാൻ സംഭവിക്കും, കോവിഡ് വന്നു. ഓക്കെ. വിക്രം സാറിന് ഉച്ച പ്രസ്ഥാനം ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു, അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോയ ഒരു ഡിലേ ആണ്. അല്ലാതെ മനഃപൂർവ്വം വന്നൊരു ഡിലേ അല്ല. അതാണ് ബാക്കി നമ്മൾ വലിയ ബജറ്റുള്ള സിനിമ അല്ലേ, 300 കോടി വലിയ ബജറ്റ് പരിപാടിയാണ്. എന്നത്തേക്ക് ഈ വർഷം ഷൂട്ട് തുടങ്ങുന്നു? ഈ വർഷം ഷൂട്ട് തുടങ്ങുന്നു. ഓക്കെ. അതും നമ്മളിപ്പം, കാരണം വലിയ വലിയ സിനിമകളാണ് ഇപ്പം ഇന്ത്യൻ പ്രേക്ഷകർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. വലിപ്പത്തെ കുറിച്ച് വലിയ സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ കർണൻ എനിക്ക്, ഞാൻ അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രീവിഷൻ ചെയ്യുകയും ഞാൻ ഇന്ത്യയിൽ ഒരു പടത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ഏറ്റവും എന്താണ് സമയം ഉപയോഗിച്ച് ഏറ്റവും അധികം നന്നായി വിഷ്വലൈസേഷൻ മീൻസ് എന്താണ് പ്രീ പ്രൊഡക്ഷൻ ചെയ്തൊരു സിനിമയാണ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ, നമ്മൾ എന്തൊക്കെ വാചകം ഒഴിച്ചാലും നാളെ ഷൂട്ട് ചെയ്ത് ജനം തിയേറ്ററിൽ കാണുമ്പോൾ പറയും എടുത്തുകൊണ്ട് പോടാന്ന്, അല്ലെങ്കിൽ നന്നായിരിക്കുന്നു. ശരി, എനിക്കൊന്നു ഈ കർണൻ അനൗൺസ് ചെയ്ത സമയത്ത്
അന്ന് അത് മാത്രമായിരുന്നു ഒരു ഇതിഹാസത്തിൽ വന്ന സിനിമ. പക്ഷെ ഇതിന് ശേഷം ഇപ്പൊ മലയാളത്തിലാണ് പല പല മറ്റു പടങ്ങളും. ബാഹുബലി പോലും അതിന് ശേഷമാണ് വന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ബാഹുബലി. അതെ 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 അതെ, കറക്റ്റ്. അതിനുശേഷമാണ് വലിയൊരു ക്യാൻവാസിൽ ബാഹുബലി. നമ്മൾ ബാഹുബലി പോലാണ് വലിയ സിനിമ, ആദിപുരുഷ് ആയാലും ഇതിഹാസ കഥകൾ വരുന്നത്. അതിന്റെ ഒരു സാധ്യതകൾ ഒരുപാടുണ്ട്. ജനത്തിന് വലിയ സിനിമകൾ കാണാനുള്ള ആഗ്രഹം ബാഹുബലിയിലൂടെ അത് സാധ്യമാക്കി കൊടുക്കുകയും ചെയ്തല്ലോ. എനിക്കൊന്നും അന്ന് മലയാളത്തിൽ ഇത്ര വലിയൊരു സിനിമ ഒന്നും നമുക്കൊരു ബജറ്റിൽ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ. ബജറ്റ് കണ്ടില്ലേ, എന്റെ അസിസ്റ്റന്റ് ജിതിൻ ഒരു പടം ഇപ്പൊ ചെയ്യുന്നു, ടൊവിനെ വെച്ചിട്ട് ചെയ്തു. അജയന്റെ രണ്ടാം മോഷൻ ആയിരുന്നു, അവന്റെ വലിയ പടമാണ്, വലിയ പടമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ മറ്റൊരു അസിസ്റ്റന്റാണ് അതേ മൊയ്തീന്റെ അസിസ്റ്റ് ചെയ്ത ആളാണ് ഇതിന്റെയും സംവിധായകൻ. ഇനി അടുത്ത് ഞാൻ ഒരു ഇമ്മീഡിയറ്റ് വേറൊരു പടം പ്രൊഡക്ഷനുണ്ട്, അതും എന്റെ ഒരു മറ്റൊരു അസിസ്റ്റന്റാണ്, എന്റെ കൂടെ ജോലി ചെയ്തവർ തന്നെയാണ്. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് പ്രേക്ഷകർ നോക്കുമ്പം ആർ എസ് വിമൽ നാളെ സിനിമ വന്നില്ല എന്നുള്ളേ ഉള്ളൂ, സിനിമയ്ക്കൊപ്പം തന്നെ ആയിരുന്നു യാത്ര. ഇത്ര എന്നെ സംബന്ധിച്ച് എന്റെ ആഗ്രഹങ്ങൾ, എന്റെ താല്പര്യങ്ങൾ അതിലേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഇയാൾ മൊയ്തീന് ശേഷം ഇവൻ തകർന്നു. അപ്പം നമുക്ക് അവിടെ പേര് പറയാൻ പറ്റുമോ, ഇവിടെ ഞാൻ തകർന്നില്ല ഇപ്പോൾ ഒരു എന്നൊക്കെ പറയാൻ പറ്റുമോ? എനിക്ക് അത് പറയേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ടും അതല്ലല്ലോ നമ്മുടെ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ജീവിക്കാൻ ഇരിക്കുന്നൊരു കാലഘട്ടം വരെ, തൊഴിലെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം വരെ എന്നെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ചുമ്മാ വന്നിരുന്ന് രണ്ട് വാചകം അടിച്ചിട്ട് പോകുന്നതിന് മുകളിൽ ഇപ്പോൾ എനിക്ക് ഈ വാചകം അടിക്കാൻ, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാധ്യമാക്കി തന്നത് മൊയ്തീൻ എന്നൊരൊറ്റ സിനിമ കൊണ്ടാണ്. അത് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇറക്കും ആർ എസ് എം എന്ന് പറയുമ്പോൾ അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് പറയുന്നത് നല്ല വാക്കുകൾ പറയുമ്പോൾ അത് തന്നെ തീർച്ചയായും പ്രേക്ഷകരുടെ മാനിച്ചു കൊണ്ടത് മാത്രമാണ്, അവരത് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞ് പോട വീട്ടിൽ പോയിരിക്കടാന്ന് പറയും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പം ആർ എസ് വിമലൊരു അഹങ്കാരിയാണ്, അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ചില ഭാഗത്ത് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു സിനിമയിലെ ശത്രുക്കൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം ചേട്ടനെതിരെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അഹങ്കാരം കാണിച്ച എവിടെയാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഇത് എന്നോട് പലരും പറയാറുണ്ട് ആർ എസ് വിമലൊരു അഹങ്കാരിയാണ്. അതൊക്കെ ഒരു സിനിമയാണ് ഞാൻ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ഓർക്കുക, എൻ്റെ 5 വർഷത്തെ കഷ്ടപ്പാടാണ് അത്. അതിൻ്റെ കണ്ണീർ ഇപ്പം ആരൊക്കെ എന്തു പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ മാത്രം, എൻ്റെ വീട്ടുകാർക്കും എനിക്കും മാത്രം അറിയാം അതിൻ്റെ പെയിൻ. അപ്പോൾ അതിൻ്റെ എൻ്റെ മകൾ ജനിച്ച് അവൾ നന്നായി വളർന്നൊരു കാലഘട്ടത്തിൽ എനിക്ക് അവളെ കൊഞ്ചിക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴാണ്, ഇപ്പോൾ 10 ഇപ്പോഴെനിക്ക് കുഞ്ഞു കുട്ടി, കാരണം ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയത്. അന്ന് എൻ്റെ ബേബി മൊയ്തീനായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള യാത്ര, ആ യാത്രയിൽ എനിക്ക് ആ അവളുടെ നല്ല വളർച്ചയൊക്കെ എനിക്ക് മിസ് ചെയ്തിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ സമയത്ത് ഇതിനേക്കാൾ മുകളിലേക്ക് മൊയ്തീനായിരുന്നു. അപ്പോൾ അതിൻ്റെ അത്രത്തോളം ഞാനത് ഉള്ളിൽ കൊണ്ടുപോകും. അതിനെ ബാധിക്കുന്ന തരത്തിൽ എന്നെ അഹങ്കാരി എന്ന് പറയുന്നെങ്കിൽ മൊയ്തീനുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ പറയേണ്ടത്. അപ്പോൾ അന്ന് ലൊക്കേഷനിൽ ഏതെങ്കിലും തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്ന് കാത്തിട്ട് പുറത്തു കൊണ്ടുവന്നതാണ്. ഞാൻ എൻ്റെ ഒരു ഹൃദയവേദനയും എൻ്റെ ഒരു ഹൃദയം വിയർത്തത് കൊണ്ട് മാത്രമാണ് ആ പടം പുറത്തിറങ്ങിയത്. പടം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ഇതിനകത്തുള്ളവർ തന്നെ ഭയങ്കരമായി ശ്രമിച്ചിരുന്നു. അന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആൾക്കാർ തന്നെ അത് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡിസ്ട്രിബ്യൂട്ട്. ഞാനിപ്പോൾ അവരെന്നെ കുറിച്ച് കഥയൊന്നും പറയും, ഞാൻ പക്ഷേ ആരെയൊന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കാഞ്ചനമാരെ കേസ് കൊടുത്ത് കോടതി കിടന്നത്, അവിടുത്തെ സ്ട്രഗിള്, അപ്പോൾ ഒരു വേദന നന്നായിട്ട് നെഞ്ചു വിരിച്ച് നിന്ന് കണ്ണീരോടാണെങ്കിലും നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു വിഷയം വരുമ്പോൾ അതിനെ നെഞ്ചു വിരിച്ച് നിന്ന് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ആളുകൾക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഒരാൾ നിങ്ങൾ അഹങ്കാരി എന്ന് പറഞ്ഞ് മറ്റൊരാൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ, അപ്പോൾ ആ 2 അടുത്ത് 3 കേൾക്കുമ്പോൾ 6 ആ അഹങ്കാരത്തിൻ്റെ തോത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പല പല കഥകൾ ഉണ്ടാക്കുന്നു, ശത്രുക്കളല്ലേ. നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഒരു നല്ല രസകരമായൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ കുറേ കാലമായുള്ളതാണ്, ഞാൻ എങ്ങോട്ട് പറയാനും പിടിക്കാനൊന്നും പോയിട്ടില്ല, കാരണം എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അല്ല, എന്നാലും മലയാളിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, കാരണം ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വളരെ രസകരമായി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പറയുന്നത് വെച്ചാൽ, ഈ ഒരുപാട് ഞാൻ എൻ്റെ ലണ്ടനിൽ എൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, പ്രജയ് എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ സ്റ്റുഡിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞങ്ങൾ അടുത്തും പേർ പടം ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലേ. എൻ്റെ ഒരു സഹോദര തുല്യനായ ആളാണ് പ്രജയ്. അപ്പോൾ ഇന്നലെ ലണ്ടനിൽ നിന്ന് കൊച്ചിയിലുണ്ടായിരുന്നു വേറൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം പ്രജയ് എന്നെ ലണ്ടനിൽ നിന്ന് വിളിക്കുകയാണ്, ഞാൻ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ. ബ്രദർ, ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരാൾ വന്നിട്ട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചിരിക്കുന്നു. ഞാൻ, പേര് ആരാണത്?
നിങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്ന രീതിക്കാണ് പുള്ളി പറയുന്നത് മുഴുവൻ. ആളുണ്ട് പോയോന്ന് ചോദിച്ചു. ഇല്ല ഇരിപ്പുണ്ട്, ഞാനൊരു ഫോട്ടോ എടുത്തേക്കാം. ഒരു ഫോട്ടോ എടുത്തയച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല, എൻ്റെ സ്വപ്നത്തിൽ പോലും കാണാത്തൊരാൾ. എന്നെക്കുറിച്ച് ഒരു അപവാദം ഇങ്ങനെ പറയുന്നു. അപ്പോൾ പുള്ളിക്ക് പ്രജയിക്കുന്ന വളരെ നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അപ്പം തന്നെ ആളിനെ ഇരുത്തിക്കൊണ്ട് വിളിച്ച് പറയും. അവർ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു ഈ ഒരു ഒറ്റ കേസ് കൊണ്ട്, അത് പോയി. അത് അയാൾക്ക് മറ്റേയാൾക്ക് നഷ്ടപ്പെട്ടു. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ആൾക്ക് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ലണ്ടനിൽ പോയിട്ട് എന്നെക്കുറിച്ച് പറയണമെങ്കിൽ അപ്പോൾ എന്താണ് ഈ ശത്രുതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഈ നമുക്ക് അറിയാവുന്നൊരു ചുറ്റുപാടിൽ പെട്ടെന്ന് പ്രതികരിക്കും. ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എനിക്കൊന്ന് നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ മനുഷ്യരും നമ്മുടെ ഇമോഷൻസൊക്കെ നമുക്ക് എനിക്കൊരു എഡിറ്റിംഗ് പെട്ടെന്ന് നടക്കില്ല. പെട്ടെന്ന് ഒരു വിഷയം കണ്ടാൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റുക, അത് ഈ മാധ്യമപ്രവർത്തകനായതുകൊണ്ടുള്ള കുഴപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് കയറി ഒരു, പിന്നെ പണ്ട് SFI പ്രവർത്തകനൊക്കെ ആയിരുന്നു കോളേജിൽ, പെട്ടെന്ന് കയറി ഇങ്ങ് പ്രതികരിക്കുകയും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഇതൊക്കെ പലരും എന്നോട് പറയാറുണ്ട്, എല്ലാവരോടും നയത്തിൽ പെരും. എന്ത് നയമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ശരിയാണ് എൻ്റെ ജീവിതമെന്ന് വിശ്വസിച്ച് ജീവിച്ചിര. ഞാൻ എന്നെ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവമില്ല, എന്നെ കൊണ്ട് ഒരാൾക്കൊരു സാമ്പത്തിക നഷ്ടമില്ല, എന്നെ കൊണ്ട് ഒരാൾക്ക് മറ്റു പ്രശ്നമില്ല. എന്നെ കൊണ്ട് ഒരാൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവരുടെ കൂടെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഞാൻ ഓരോ പ്രൊജക്റ്റുകളുടെ ഇത് പോകുമ്പോഴും അവരുടെ അടുത്തേക്ക് എന്നെക്കുറിച്ചൊരു 3 പോയിൻറ്റ് ഒരു അനാവശ്യം പറയാറുണ്ട്. നെഗറ്റീവ് കമൻറ്റ് 3, അവനെ കൊണ്ട് പടം ചെയ്യിപ്പിക്കരുത്. എന്തുകൊണ്ടാണ്? അത് ഇന്ന ഇന്ന കാരണങ്ങളാണ്. അപ്പോൾ ഈ ഞാൻ അവസാനത്തു നിന്ന് തുടങ്ങാം. അടുത്ത സമയത്ത് ഞാനൊരു ഒരു വലിയൊരു പടം, ആദ്യമായിട്ട് മലയാളത്തിൽ 2-ാമത്തെ എൻ്റെ സിനിമ എഗ്രിമെൻ്റ് ചെയ്തു. ആ വാർത്ത പുറത്തെല്ലാം വന്നു. അത് കഴിഞ്ഞാൽ ആ സംഘത്തിലുള്ള ഒരാളെ ഒരു കക്ഷി വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ആ പുള്ളിയെ കൊണ്ട് പടം ചെയ്തു. എന്താ വിമൽ സാറ് ഇങ്ങനെയുള്ള ആളല്ലോ. അല്ലല്ല, ഇങ്ങനെ 3 പ്രശ്നങ്ങളുണ്ട് പുള്ളിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തൊക്കെയാണത്? അത് 3 എണ്ണം പറഞ്ഞു. ആദ്യത്തെ 2 എണ്ണം നമുക്ക് പരമപുച്ഛത്തോടെ തള്ളിക്കളയാവുന്ന കാര്യങ്ങൾ. അത് ഒരു ശത്രുവിനെതിരെ ഉപയോഗിക്കാവുന്നതും അല്ലെങ്കിൽ ഒരു വിജയിച്ചൊരാൾക്കെതിരെ ഉപയോഗിക്കാവുന്നതും അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥയുടെ പേരിൽ ഒരാൾ ആരോപിക്കാവുന്ന എല്ലാവരെയും കുറിച്ചുള്ള, രാഷ്ട്രീയക്കാരെ കുറിച്ചാണെങ്കിലും സാഹിത്യക്കാരെ കുറിച്ചാണെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണെങ്കിലും കച്ചവടക്കാരെ കുറിച്ചാണെങ്കിലും ഒക്കെ വരുന്ന സ്വാഭാവികം വരുന്ന ആരോപണം. 3-ാമത്തതാണ് അവരും കെട്ടിയത് ഞാനും കെട്ടിയത്. 3-ാമത്തെ ആരോപണം ഇതാണ്, അയാൾ ഡയറക്റ്റ് ചെയ്താൽ പകുതി വഴി കിട്ടിട്ട് പോകും. അപ്പോൾ ഈ കക്ഷി അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, പുള്ളി മൊയ്തീൻ മാത്രമല്ല ഡയറക്റ്റ് ചെയ്തത്, അതായത് ഏത് പടമാണ് വൈകിട്ടിട്ട് പോയത് എന്ന് അങ്ങോട്ട് ചോദിച്ചു. അതൊന്നും അറിയില്ല, പുള്ളി അങ്ങനെയാണ്, അതൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാനിത് ഇത് പല പല സ്ഥലങ്ങളിൽ ഇത് പോയിട്ടുണ്ട്. ഈ പടത്തിൻ്റെ എൻ്റെ സഹനിർമ്മാതാവായ പിന്നെ സലാമിനോടും ഇതേ 3 കാര്യങ്ങൾ ആരോപിച്ചു വിളിച്ചു പറഞ്ഞു. ഈ ആളിനെ നമുക്കിപ്പോൾ ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പിന്നിലുള്ള ആരെ മാത്രം ഇനി അറിഞ്ഞാൽ മതി, എന്താണ് അതിൻ്റെ മോട്ടീവ് എന്ന് അറിയണമെന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ കെന്നഡി അത് ചെയ്തു, അതിന് 10-15 ദിവസത്തെ വർക്ക് മാത്രമേ ഉള്ളൂ. ആ എൻ്റെ ഞാൻ പറയില്ലേ, ഇപ്പോഴും ആവർത്തിക്കുന്ന സഹോദര തുല്യനായ ആളാണ് പ്രജയ്. പ്രജയ് ഇന്നലെ കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങൾ അടുത്ത പ്രൊജക്റ്റ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ലണ്ടനിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്, പ്രൊഡക്ഷനാണ്. അപ്പം നമ്മളൊരുപാട്, അപ്പം ഇതാരാണ്, സംഘടിതമായിട്ടല്ലോ സംഘടിതമായിട്ടല്ലോ ഞരമ്പ് രോഗികളാണോ, എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് അവരുടെ മോട്ടീവ്, എന്താണ്? അല്ലെങ്കിൽ സിനിമയിലുള്ളവർ തന്നെ ആവണം, അല്ലാതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലൊക്കെയാണല്ലോ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ 3-ാമത്തെ പോയിന്റ് വന്നപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയതും ഓരോരുത്തർക്കും പിടികിട്ടുന്നത് അതിലൂടെയാണ്. പിന്നെ അത്, പിന്നെ ഇതൊന്നും എന്നെ ഞാൻ ഇന്നലെ വരെ പറയാതിരുന്നത് എന്നെ ബാധിക്കാത്തൊരു വിഷയം ആയതുകൊണ്ട് മാത്രം പറയാത്തതാണ്. പക്ഷെ ഇപ്പം എനിക്ക് ആളിനെ കിട്ടിയത് കൊണ്ടാണ് ഞാനൊന്ന് ചുമന്ന് പറഞ്ഞത്. എനിക്ക് പ്രതിരോധം എന്ത് ചെയ്യാൻ അപ്രാണികൾ. അയ്യേ, നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് എന്നെ പരാജയപ്പെടുത്തണമെങ്കിൽ ഞാൻ ജീവിക്കാൻ വേണ്ടി തയ്യാറായ ഒരാളാണ്. ഞാൻ ഇന്ത്യയിലെ 150 കോടി ജനത്തിൽ ഒരുവനാണ്. ഞാൻ നിങ്ങളെപ്പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ള ആളാണ്. നിങ്ങൾക്ക് എന്നെ പരാജയപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ തന്ത്രപൂർവ്വം, സ്നേഹപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ചോറിൽ എനിക്ക് വിഷം തന്നെ എന്നെ കൊല്ലുക, അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ ഇരട്ടടി അടിച്ച് വീഴ്ത്തുക. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ എന്ത്, എനിക്ക് മനസ്സിലാവില്ല എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്രമേൽ ഞാൻ ശത്രുവാണെങ്കിൽ ഇതൊക്കെയല്ലേ നിങ്ങൾ എന്നെ കുറിച്ച്? ഞാനൊരു പാവപ്പെട്ട ഒരുത്തൻ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സിനിമ ഉണ്ടാക്കുന്നു, കഥയുണ്ടെന്ന്, എനിക്ക് സിനിമാ സൗഹൃദങ്ങൾ അത്രത്തോളം ഉള്ള ആളല്ല എന്നുള്ളതൊക്കെ വളരെ നല്ല സൗഹൃദങ്ങളുമാണ്. ഈ പറഞ്ഞില്ലേ ഇതുപോലെ ഞരമ്പ് രോഗികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില കക്ഷികളൊക്കെ വിശ്വസിച്ചും അവരുടെ നിലപാടുകൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഒതുക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നു. പക്ഷേ എന്നെ അറിയാവുന്നവർക്ക്
എന്നെ ഒരു 100% അവർ എന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് കോൺഫിഡൻസ്. നമുക്കറിയുന്നവരല്ലേ. അപ്പൊ ഞാൻ ഇനി പറഞ്ഞ കക്ഷികളൊക്കെ പിന്മാറ്റാൻ ശ്രമിച്ച കക്ഷികളുടെ ഒരു സൈഡിൽ കൂടെ ഞാൻ ചോദിക്കും, ഇവർക്ക് മറ്റു തൊഴിലില്ല എന്നുള്ളതാണ് നമ്മുടെ, അല്ലെങ്കിൽ ഇതൊരു ഒരു അവിശ്വസനീയമായ ഒരു ഞരമ്പ് രോഗത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എനിക്കിതിപ്പോ ഒരേ പോയിന്റ് തന്നെ പറയണമെങ്കിൽ അത് പഠിച്ച തിരക്കഥ പോലെ പലയിടത്തും അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മൾ നമ്മുടെ വഴികൂടെ പോകുന്നു. ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല ആളെന്നല്ല. ഞാനിപ്പോ ആരോട് കലഹിക്കാൻ പോകുന്നു. പക്ഷെ പ്രേക്ഷകർ ആർഎസ്എമ്മിന്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അല്ലെങ്കിൽ ഇന്നും എന്ന് നിന്റെ ഇതിനെ പറ്റി ചർച്ചകൾ ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ ചർച്ചകളാണ് ഓരോ വർഷം കൂടുതലും ചർച്ചകള്, അതിന്റെ ഓരോ ടേക്കിനെ പറ്റിയും കഥാപാത്രങ്ങളെ പറ്റിയും എല്ലാം. അത്രത്തോളം ആർസിമ എന്നുള്ള സിനിമ പ്രേക്ഷകരെ പേരുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പം ശശി ശകുന്തളയിലേക്ക് ഡയറക്ഷൻ പരിപാടി കഥനായിരിക്കും രണ്ടാമത്തെ. പക്ഷെ അതിനകത്തൊരു വ്യത്യസ്തമായ അപ്പിയറൻസ് നമ്മൾ കണ്ടു. സുന്ദരമായ മീശയൊക്കെ ഉള്ള ആളാണല്ലോ ഞാൻ കണ്ടു, ഒരു പഴുതാര മീശയൊക്കെ ആയിട്ട്. അത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ യാദൃശ്ചികമായി ചെയ്തൊരു സംഭവമാണ്. ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചതൊന്നും അല്ല. ഞാൻ എൻ്റെ മകൾക്ക് ഞാൻ ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ ശേഷം അപ്പൊ ഇത് ആരായത് മകളെ ചോദിച്ചു. അവൾക്ക് ഒരു മനസ്സിലായില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിശയോക്തിയോടുകൂടി ചോദിച്ചായിരിക്കാം. എന്നിട്ട് താഴെ ഒരു കമന്റ് കൂടി അടിച്ചു, തിരിച്ചു വരുമ്പോൾ മര്യാദയ്ക്ക് വന്നു. പക്ഷെ എന്റെ നല്ല ഒപ്പം നടന്ന ഞാൻ നിങ്ങളെ എന്റെ ഏറ്റവും വലിയ എന്റെ ഉയർച്ച അതിഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് US ഡോക്ടർ സുരേഷ് കുമാർ മുട്ടത്ത് എന്ന് പറഞ്ഞിട്ട് എന്റെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വളരെ എന്നെ നന്നായി സ്നേഹിക്കുകയും എന്റെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന എന്നോട് അടുപ്പമുള്ള അപൂർവം ചില ഒരാളാണ് പുള്ളി. പുള്ളിക്ക് ഞാനിത് അയച്ചു കൊടുത്തു. ഞാനും പുള്ളിയും വളരെ നന്നായി പരിചയവും അടുപ്പവും ഒക്കെ ഉള്ളതാണല്ലോ. പുള്ളി ഞാൻ പറഞ്ഞു വീഡിയോ അയച്ചിട്ട്, ഡോക്ടർ ഇതിനകത്ത് ഞാനും അഭിനയിച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഡോക്ടർ ഇത് മുഴുവൻ കണ്ടിട്ട് രാത്രി എനിക്ക് മെസ്സേജ് അയച്ചു, വിമൽ ഇല്ലല്ലോ ഇവിടെ. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു, അയ്യോ ഇത് വിമലായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അല്ല അതിനകത്ത് ട്രെയിലറിൽ കാണാൻ ചെറിയൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ചിട്ട് ഹെയർ സ്റ്റൈല്, അപ്പൊ ആ ഒരു ലുക്ക് തന്നെ എങ്ങനെ, അല്ലെങ്കിൽ അഭിനയിക്കാന്നുള്ള കോൺഫിഡൻസ് എങ്ങനെ വന്നേ? എനിക്കറിയാം മാധ്യമ പ്രവർത്തകനാണ്, ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസർ, ഇതൊക്കെ ആണെങ്കിൽ ഒരു അഭിനയം അല്ലെങ്കിൽ ഫസ്റ്റ് സിനിമ നല്ലൊരു സ്ട്രോങ് വേഷം ചെയ്യാന്നൊരു. ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ബിച്ചാൾ ഉൾപ്പെടെ ഡയറക്ടറും മറ്റുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഞാനൊരു ഒരു ടെൻഷനോ, ഞാൻ ചുമ്മാ അവിടെ കോസ്റ്റ്യൂം മാറി സ്റ്റൈൽ മാറി എന്നുള്ളത് മാത്രമല്ലാതെ സ്വാഭാവികമായിട്ട് നമ്മളങ്ങ് അങ്ങ് മാറി ചെയ്യുകയായിരുന്നു. പക്ഷെ അത് ആദ്യ സിനിമ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോ എനിക്ക് ഞാനിതൊരു ശീലമാക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. പലരും എന്നോട് സംസാരിച്ചിരുന്നു ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചിട്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതിന്ന്, നല്ല സംഗതിയാണ്. പക്ഷെ ചിലപ്പോൾ ഇനി അടുത്തൊരു മറ്റൊരു സാധനം ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെന്തോ സ്വാഭാവികമായിട്ട്, കാരണം എനിക്ക് എൻ്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ മറ്റുള്ള ചുറ്റുമുള്ളൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. നേരത്തെ അഭിനയമൊക്കെ ഉണ്ടായിരുന്നോ? ഞാനീ മൊയ്തീനിലൊക്കെ പലർക്കും ഓരോ സാധനം എന്റെ മനസ്സിനകത്താണല്ലോ അതെല്ലാം ഉള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. അതെ, അതൊക്കെ അതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും, പണ്ടൊരു ഉച്ചാരണം എന്നൊരു നാടകം സ്കൂളിൽ ചെയ്തിരുന്നു. പഴയ ഉച്ചാരണ നാടകമില്ലേ, കോളേജ് കാലഘട്ടത്തോ സ്കൂളിലെ കാലഘട്ടത്തില്. അപ്പോ അതിനകത്തൊരു മന്ത്രിയുടെ ചെറിയൊരു വേഷം ചെയ്തു. അതല്ലാതെ അങ്ങനെ ഒരു, പക്ഷേ ഇപ്പം ഞാൻ നമ്മുടെ ആർട്ടിസ്റ്റുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി, നായകനോട് സംസാരിച്ച് പറഞ്ഞു, എടാ ആദ്യത്തെ സിനിമ ഞാൻ തോന്നിപ്പിക്കാത്തൊരു അസാമാന്യമായിട്ട് പുള്ളി ചെയ്തെന്ന് പറഞ്ഞ വേഷം, പലിശക്കാരൻ പലമു അല്ലേ, നെഗറ്റീവ് ഷെയ്ഡുള്ള ഷഹിൻ സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. നാളെ കാണുമ്പോൾ ആൾക്കാർ മൊയ്തീൻ ആണെങ്കിലും എനിക്കറിയാം ജലം കൊണ്ട് മുറിവേറ്റവൾ അതായിരുന്നു സിനിമ. അപ്പൊ ഇതുപോലെ അത്ര ചെയ്ത സ്റ്റോറി ആയിരുന്നു ഞാൻ ചെയ്ത സ്റ്റോറി ആയിരുന്നു. അത് പറയാൻ പറ്റുമോ പ്രഷറുടെ പോയി? അതെ, സിനിമ അതാണല്ലോ ഒരിക്കലും പറയാം. അത് എനിക്ക് തോന്നുന്നു മൊയ്തീന് മുമ്പ് ഇന്റർവ്യൂ ജലം കൊണ്ട് മുറിവേറ്റവൾ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ അത് കണ്ടിട്ട് സിനിമ കണ്ടത്. അപ്പൊ അത് ഭയങ്കര നമുക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ പ്രയോഗം പേര്, അല്ല ഈ എഴുത്തിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്, ചേട്ടന്റെ എഴുത്ത് ഭയങ്കര ഭംഗിയാണ്. ഇപ്പൊ മൊയ്തീനിലെ ഡയലോഗുകളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ സിനിമ തന്നെ ആണെങ്കിലും സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതല്ല, ചിലപ്പോൾ അന്നേരം തിരുത്തി പുതിയ ഡയലോഗ് ആയിരിക്കും എഴുതും, അത് ഭയങ്കര മനോഹരമായിരിക്കും. ഇപ്പൊ ഈ എഴുത്ത് വളരെ പോസിറ്റീവ്. ഇതെനിക്കൊന്നും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നതിന്റെ ഗുണമാണോ ഈ എഴുത്ത്? തീർച്ചയായും അതുകൊണ്ടാണ്, അതായിരിക്കും. കാരണം ഞാൻ കണ്ടമാനം എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ, ഞാൻ ജേർണലിസം പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മലയാളത്തിലെ പ്രമുഖരായ മാധ്യമപ്രവർത്തകർ എൻ്റെ ബാച്ചായിരുന്നു. നമ്മുടെ ഏഷ്യാനെറ്റിലെ PG സുരേഷും മനോരമയിലെ മാനുവലും ഒക്കെ അടങ്ങുന്ന ഒരു വൻ സംഘം, ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാച്ചായിരുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് വലിയ വിശാലമായി എല്ലാ ചാനലുകളിലും ചീഫായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഈ സുരേഷ് ഇവരൊക്കെ വന്നിട്ട് കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ജേർണലിസം പഠിക്കുന്ന കാലത്ത് തന്നെ
എന്നേക്കാൾ ഹൈറ്റിന് കുറച്ച് അതിശയോക്തിയാണ്, എന്നാലും അത്രയ്ക്ക് ഞാൻ കേരള മുതൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ശരി, ഞാൻ പഠിക്കുമ്പോഴേ അവിടെ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ എനിക്ക് കേരള മുതൽ കോളമുണ്ട്. അപ്പോൾ അന്നത്തെ ഉള്ളൊരു എഴുത്ത് ശീലമാണ് വാസു. പിന്നെ നമ്മളൊരു നമ്മൾ ഇന്നലെ വരെ വായിച്ചു കൂട്ടിയ സംഭവങ്ങളാണല്ലോ നമുക്ക് എഴുതാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ വായനയൊക്കെ കുറഞ്ഞുവെങ്കിലും അത് ആയിരിക്കാം. അതൊന്നും മഹത്തരമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എഴുതാൻ പറ്റും എന്നെ കൊണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റ് അടുത്ത് ചെയ്യാൻ പോകുന്നത് കർണൻ. അത് കഴിഞ്ഞ് കർണന്റെ വിശേഷം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ശകുന്തളയെ കുറിച്ചിട്ട് ഞാൻ ഒരക്ഷരം ഇന്നലെ വരെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ വന്നത്. അതും അത് ഞാൻ കുറെ അധികം സംസാരിച്ചതാണ്. ഇനി സംസാരിക്കുന്നത് സിനിമയുമായിട്ട് ഇതുപോലൊരു അവസരത്തിൽ സംസാരിച്ചാൽ മതി എന്നാണ് ഞങ്ങളെ മൊത്തത്തിൽ ഞങ്ങളൊരു തീരുമാനം. ഇപ്പം സമീപകാലത്ത് അവരൊക്കെ പറഞ്ഞായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ ഉണ്ണി മുകുന്ദനായിരുന്നു ആദ്യം അല്ലേ? ലാൽ സാർ ഒഴിച്ചു മിക്കവാറും എല്ലാവരും ഞാൻ അതുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി അന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിയെ കുറിച്ച് പറഞ്ഞു. ഉണ്ണിയെ വെച്ച് ഞാനൊരു പടം ചെയ്യുന്നു. ഉണ്ണി ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജുമായിട്ട് പുതിയ സിനിമ നമുക്ക് ഭാവിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെയും സമയമൊക്കെ നോക്കിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു തിരുവിതാംകൂർ പശ്ചാത്തലത്തിൽ അത് അനൗൺസ് ചെയ്തിരുന്നു. അത് അന്ന് ഇപ്പൊ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. വലിയ ബജറ്റ് പ്രൊജക്ട് ആയിരുന്നു. ഒരു ചരിത്ര പശ്ചാത്തലം. അതെ, അതിന്റെ സ്ക്രിപ്റ്റ് ഫുൾ കഴിഞ്ഞതാണ്. ഞാൻ ഏഴ് ഡ്രാഫ്റ്റ് ഏഴാമത്തെ ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞ് അതിന്റെ പ്രീവ്യൂ ഷോ ഒക്കെ. എനിക്കൊരു ഓൺ സ്റ്റുഡിയോ ഉണ്ട്, അൺറിയലും വി എഫ് എക്സ് ഒക്കെ ഉള്ളൊരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പ്രജയും ഒക്കെ അതിൽ പങ്കാളിയാണ്. അതിന്റെ പ്രീവ്യൂ ഷോ ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് ആരാണ് എന്താണെന്ന് ഇപ്പൊ നമ്മൾ അതും പട്ടികയിലുണ്ട്. തീർച്ചയായും ഉണ്ട്. ഞാൻ എന്റെ സംവിധാന പ്രക്രിയയിൽ ഉള്ള രണ്ട് പടങ്ങളിൽ ഒന്ന് അതാണ്. ഇനിയിപ്പം ശശിയും ശകുന്തളയും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് എന്താണ് നമ്മുടെ സിനിമ? തീർച്ചയായും നല്ല സിനിമയാണ്. നമ്മുടെ സിനിമയുടെ വലിപ്പം നിങ്ങൾ ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടല്ല തീരുമാനിക്കേണ്ടത്. സിനിമ എല്ലാവരും ഇപ്പം പിന്നെ എന്താണ്, എല്ലാവരും അവരുടെ അവസരങ്ങൾ കിട്ടുമ്പോൾ ആണല്ലോ അത് അവരുടെ പ്ലാറ്റ്ഫോമുകളെ തീരുമാനിക്കപ്പെടുന്നത്. അതിൻ്റെ കണ്ടന്റ് അത്രയ്ക്ക് പിന്നെ നല്ലതാണ്, എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഈ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് വൈകാരികമായി അടുപ്പമുള്ളൊരു സിനിമയും കൂടെ ആണ് ശശി ശകുന്തളയും. തീർച്ചയായും ഒരു നിർമ്മാതാവ്, സഹനിർമ്മാതാവ് അല്ലെങ്കിൽ നിർമ്മാണ പങ്കാളിയായ എന്ന രീതിക്ക്. നിർമ്മാണം മാത്രമല്ല, എഴുത്തുകാരനാണ്, കഥയാണ്, നടനുമാണ്. അതെ, നടനൊക്കെ അങ്ങനെ നന്നായി വന്നാൽ സന്തോഷം. എല്ലാ ആശംസകളും. വീണ്ടും വീണ്ടും ഈ സിനിമയുടെ വിജയാഘോഷമായി നമുക്ക് ഇതുപോലെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ഇതിന്റെ വിജയവുമായി ബന്ധപ്പെട്ടായിരിക്കട്ടെ എന്ന് ഞാൻ. ഓക്കെ, അപ്പൊ പ്രേക്ഷകർ മുമ്പിൽ ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അല്ലേ? താങ്ക് യു. ഓക്കെ, യു കെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ smileytrips.com ൽ കോൺടാക്ട് ചെയ്യുക. UK and Europe Tour Expert.